പെട്രോൾ വില എത്ര കൂടിയാലും ടെൻഷനില്ലാതെ കൊണ്ടു നടക്കാവുന്ന ഒരു വണ്ടിയുണ്ട്. വണ്ടിയുള്ളത് ആലപ്പുഴയിലാണ്. വണ്ടിയെയും വണ്ടിയുടെ ഓണറെയും നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് രാകേഷ് ബാബു. ഞാനിവിടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് താമസിക്കുന്നത്. ഇത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞൊരു ടൂ വീലറിൻ്റെ മാതൃകയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് ശരിക്കും നമുക്ക് വിൻറ്റേജ് വണ്ടി ഇപ്പോൾ എല്ലാവരും മറന്നു കളയുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിൻറ്റേജ് വണ്ടീനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഫുള്ളും നമ്മൾ ഹാൻഡ് മെയ്ഡാണ്. ഇതിൻ്റെ ബോഡി അച്ഛനൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറ്. ഓരോരുത്തരും ഓരോരുത്തർ വീട്ടിൽ പോകണം, അല്ലാതെ നമ്മൾ നിയന്ത്രിക്കണ പോലെയല്ല പോകേണ്ടത്. നാട്ടിൽ മുഴുവൻ ഡോക്ടർമാരുണ്ടായതുകൊണ്ട് വലിയ കാര്യമുണ്ട്. അവർക്കും ആഹാരം കഴിക്കണം, തൊഴിലാളി വേണം, പാടത്ത് പണിയുടെ പണിക്കാരും അവരെല്ലാം വേണം. അപ്പോൾ നമ്മൾ അവരെയും ബഹുമാനിക്കണം. ഒരു പണിക്കും കുറച്ചിലില്ല. ഇത് ശരിക്കും ജി എ ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ബോഡി കംപ്ലീറ്റ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് വെൽഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് ആണ്. സാധാരണ ഷീറ്റ് മെറ്റൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഗ്യാസ് വെൽഡിങ്ങിലാണ്. നമുക്ക് ഗ്യാസ് വെൽഡിംഗ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ഈ ആർക്ക് വെൽഡിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ടൂ വീലറുകളിൽ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു സുപ്ര എന്ന് പറഞ്ഞിട്ടൊരു മോപ്പഡിൻ്റെ ഹെഡ്ലൈറ്റാണ്. പിന്നെ ടയർ രണ്ടും നമ്മളൊരു പഴയ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് അതിൽ നിന്ന് പൊളിച്ച് ഇതിൽ വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 250 വാട്ട്സിൻ്റെ ഒരു ഹബ്ബ് മോട്ടറാണ്. അത് നമ്മളൊരു പഴയ സ്കൂട്ടറിൽ നിന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 4 ബാറ്ററിയാണ് ഇനി വരുന്നത്. 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ചാർജിങ് സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. 8 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം നമുക്ക് രണ്ട് പേർക്ക് സുഖമായിട്ടിതിൽ സഞ്ചരിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 25 കിലോമീറ്റർ സ്പീഡാണ് വണ്ടിക്കുള്ളത്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ വണ്ടി കൊണ്ട് നടന്നു പോകുന്നുണ്ട്. ആദ്യം ഇത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ ഒരു സ്കൂട്ടറിൽ ചെയ്താണെന്നാണ് ആദ്യം എല്ലാവരും കരുതി. പിന്നെ നമ്മൾ ചെയ്താണെന്ന് പറഞ്ഞു ഇന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പോൾ അതിൽ മേക്കിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊള്ളാൻ നന്നായിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ ഡിസൈ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ആ പിന്നെ എവിടെ വെച്ച് കണ്ടാലും ഇപ്പം പേപ്പറിൽ ചാനലിലൊക്കെ വന്നതുകൊണ്ട് കണ്ട് വഴി പോകുമ്പോഴൊക്കെ കൈ കാണിച്ച് നിർത്തിയിട്ട് സെൽഫിയൊക്കെ എടുക്കും. പിന്നെ ആരാ ചെയ്ത് എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ തിരക്കും. ആദ്യമൊക്കെ ദേഷ്യം തോന്നി, പിന്നീട് അത് നല്ലതായിട്ട് തോന്നിയായിരുന്നു. നേരെ ചെറുപ്പത്തിൽ തൊട്ട് ഇങ്ങനെ വണ്ടി ഉണ്ടാക്കലായിരുന്നു. നമ്മുടെ ഈ തീപ്പെട്ടി കൂടൊക്കെ വെച്ചേ അത് ചെരുപ്പ് മുറിച്ചിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി വണ്ടിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളോട് മിനി കൂപ്പർ കാണിച്ചില്ല, അത് പറഞ്ഞു ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് പേര് നമ്മളെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഐഡിയ വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കും. ചിലർക്കിപ്പോൾ അച്ഛനൊക്കെ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ആ ചെറിയൊരു ബുള്ളറ്റ് വേണമെന്നുള്ള രീതി ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെറിയ വണ്ടി ചെയ്ത് കൊടുക്കും. അതുപോലെ ആർക്സൺഡ് അങ്ങനെ വലിയ വണ്ടീനെ അതുപോലെ തന്നെ ചെറുതാക്കി ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ വണ്ടിയായിട്ട് ബന്ധമുള്ളതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഐ ഫിറ്ററായിരുന്നു ട്രേഡ്. അത് 2008 ഐ ടി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയോടുള്ള കുഞ്ഞുനാൾ പോലെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആദ്യമൊക്കെ മിനിയേച്ചർ വണ്ടികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പിന്നെയാണ് ഇങ്ങനെ വലിയ വണ്ടി മേടിച്ച് തന്നപ്പോഴത്തേക്കും അതിലും ഒരു മാറ്റം വരുത്തിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ ബീറ്റിലെന്ന് പറഞ്ഞ വണ്ടി ചെയ്തപ്പോഴത്തേക്കും അത് മേടിക്കാനുള്ള പൈസയൊന്നും ഇല്ലായിരുന്നു. അത് ശരിക്കും എന്താ പറയുക, അന്നത്തെ കാലഘട്ടത്തിലുള്ള വണ്ടി നമുക്കിപ്പോൾ ഇവിടെ കൊണ്ടുപോയിച്ച് ഓടിക്കാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ നമുക്കില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്നുള്ള പ്ലാൻ ഉണ്ടായി, അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ കാറിനാണ് കൂടുതലും ഓഫർ വന്നത്. എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കുന്നുണ്ടാന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിച്ച്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന് 2.5 രൂപ അവരെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ വണ്ടി കളക്ഷനുള്ള ആൾക്കാരൊക്കെയായിരുന്നു. അപ്പോൾ സംഭവം നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നൊരു വണ്ടി ആയതുകൊണ്ട് കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ തന്നെയല്ല, ആ പൈസയും കൊണ്ട് നമ്മളൊരെണ്ണം മേടിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇനി അത് കിട്ടുമെന്ന് തോന്നല്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും.